Hello my dear friends, Dr. Lijo Stekwelt'ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് 2021-ലെ നോബൽ സമ്മാന ജേതാക്കളെ. അവരെ നോബൽ ലോറേറ്റ്സ് എന്നാണ് പറയുക. അവരെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതേയുള്ളൂ. അപ്പോൾ 5 വിഭാഗങ്ങളിലായിട്ടാണ് നോബൽ സമ്മാനം കൊടുക്കുക എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫിസിയോളജി അഥവാ മെഡിസിൻ, ഫിസിക്സ്, കെമിസ്ട്രി, ലിറ്ററേച്ചർ ആൻഡ് പീസ്. അപ്പോൾ ഈ എന്നീ 5 വിഭാഗങ്ങളിൽ നോബൽ സമ്മാന ജേതാക്കൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതേയുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് ഈ നോബൽ സമ്മാന വിജയികളെന്നും അവർ നൽകിയ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുവാനായിട്ട് പോകുന്നത്. 2021 ഒക്ടോബർ 4-ാം തീയതിയാണ് ഫിസിയോളജി അഥവാ മെഡിസിനുള്ള നോബൽ ലോറേറ്റ്സിനെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഡേവിഡ് ജൂലിയസ്, ആഡം പാറ്റ്പിച്ചെയ്ൻ എന്നീ 2 അമേരിക്കൻ സയന്റിസ്റ്റ്സ് ആണ് 2021-ലെ വൈദ്യശാസ്ത്ര നോബൽ പുരസ്കാരം കരസ്ഥമാക്കിയിട്ടുള്ളത്. ടെമ്പറേച്ചർ അല്ലെങ്കിൽ ചൂട് തണുപ്പ്, അതുപോലെ തന്നെ ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂടോ തണുപ്പോ നമ്മുടെ ശരീരം വേഗം തന്നെ സെൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ ചൂട്, തണുപ്പ് അല്ലെങ്കിൽ സ്പർശം എന്നിവ നമ്മുടെ നാഡീവ്യൂഹം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നതിൻ്റെ തന്മാത്ര അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളാണ് ഈ ശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത്. വൈദ്യശാസ്ത്ര രംഗത്ത് ഇനിയുള്ള നാളുകളിൽ വൻ മുന്നേറ്റം നടത്തുവാനായിട്ട് ഈ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് സാധിക്കും എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇനി നമുക്ക് ഫിസിക്സ് നോബൽ ലോറേറ്റ്സിനെ പരിചയപ്പെടാം. ജപ്പാനിൽ നിന്നുമുള്ള സിക്കൂറോ മനാബെ, ജർമ്മൻകാരനായ ക്ലോസ് ഹാസിൽമാൻ, ഇറ്റലിയിൽ നിന്നുമുള്ള ജോർജോ പരീസി എന്നീ 3 പേരാണ് ഇത്തവണത്തെ ഫിസിക്സ് നോബൽ സമ്മാനം പങ്കിട്ടെടുത്തിരിക്കുന്നത്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച്, അന്തരീക്ഷത്തിൽ പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എങ്ങനെയാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നത് എന്ന് തെളിയിച്ചിരിക്കുന്ന ഗവേഷണങ്ങളാണ് ജപ്പാൻകാരനായ മനാബെ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ അമേരിക്കയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ സീനിയർ മെറ്റീരിയോളജിസ്റ്റാണ്. ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റീരിയോളജിയിൽ പ്രൊഫസറായ ഹാസിൽമാൻ കാലാവസ്ഥയെയും ദിനാന്തരീക്ഷത്തെയും ബന്ധിപ്പിക്കുന്ന മാതൃക സൃഷ്ടിച്ചതിനാണ് അദ്ദേഹത്തെ നോബൽ പുരസ്കാരത്തിന് അർഹനാക്കിയിരിക്കുന്നത്. ഇറ്റലിയിലെ റോമിലെ സപ്പിയൻസ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ പരീസി ക്രമരഹിതമായ സങ്കീർണ വസ്തുക്കളിൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണുകൾ കണ്ടെത്തിയതിനാണ് അദ്ദേഹത്തിന് ഫിസിക്സ് നോബൽ ലോറേറ്റായി ഈ വർഷം 2021-ൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കെമിസ്ട്രിയിലെ നോബൽ ലോറേറ്റ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജർമ്മൻകാരനായ ബെഞ്ചമിൻ ലിസ്റ്റ്, സ്കോട്ടിഷ് വംശജനായ ഡേവിഡ് മാക്മില്ലൻ എന്നിവരാണ് 2021-ലെ കെമിസ്ട്രി നോബൽ ലോറേറ്റ്സ്. അസിമെട്രിക് ഓർഗാനോ കറ്റാലിസിസ് വികസിപ്പിച്ചെടുത്തതിനാണ് ഇരുവരെയും 2021-ലെ കെമിസ്ട്രി നോബൽ ലോറേറ്റ്സ് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പരിസ്ഥിതി സൗഹൃദമായ കറ്റാലിസ്റ്റുകൾ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലും റിന്യൂവബിൾ എനർജി ഹാർവെസ്റ്റിംഗ് മേഖലയിലും അതുപോലെ മറ്റനേകം രാസപ്രവർത്തനങ്ങളിലും വളരെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഇനി സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം. ഇത് കരസ്ഥമാക്കിയിട്ടുള്ളത് ടാൻസാനിയയിൽ നിന്നുമുള്ള അബ്ദുൾ റസാഖ് ഗുർനെ എന്ന നോവലിസ്റ്റാണ്. ഇപ്പോൾ UKയിൽ താമസമാക്കിയിരിക്കുന്ന അബ്ദുൾ റസാഖിന്റെ ഏറ്റവും പ്രധാന കൃതി 1994 പബ്ലിഷ് ചെയ്ത പാരഡൈസ് ആണ്. 10 നോവലുകളും മറ്റനേകം ചെറുകൃതികളും അദ്ദേഹം സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അടുത്തതായി സമാധാനത്തിനുള്ള നോവൽ സമ്മാനമാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് ഫിലിപ്പൈൻസ് മാധ്യമപ്രവർത്തകയായ മരിയ റസക്കും റഷ്യൻ മാധ്യമപ്രവർത്തകനായ ദിമിത്രി മുരട്ടോവിനുമാണ്. ഫിലിപ്പീൻസിലും റഷ്യയിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള ധീരമായ പോരാട്ടത്തിനാണ് ഇരുവരെയും ഈ വർഷത്തെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരാക്കിയിരിക്കുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോബൽ പ്രൈസിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ സന്ദർശിക്കുക. ഇനിയും സയൻസിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും അതുപോലെ തന്നെ ട്രാവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ആകർഷകമായ വീഡിയോസ് ഇവിടെ വരുവാനിരിക്കുന്നതേ ഉള്ളൂ. സോ സ്റ്റേ ട്യൂൺഡ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും നമസ്കാരം. Goodbye.